Hello guys! Appa ellavarku orikku kuda njangada channel like swagatham para swagatham. Appa innum njanum chachu mathrame ullu video ikke varun joliki poyekkana. Appa innu njangal vicharichu nammada chachu umakku kurukku undaaki koduthalo nu. Avul appa paalu kudichittu ekadesha oru 1.5 2 manikkurinte aduthu aavanu. അപ്പം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഒരു 1-2 സ്പൂൺ മാത്രമേ, ചിലപ്പോൾ 1 സ്പൂണോട്ടേ ഉണ്ടാക്കണുള്ളൂ, കാരണം ഇവിടെ തിന്നുമല്ലോ എന്ന് അറിയില്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കണോണ്ട് ഞാൻ വിചാരിച്ചു ഇവർക്കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന്. എന്നെ നിനക്ക് ഇഷ്ടമല്ലേ ചച്ചുമ്മ ഇവർക്ക് കാണിച്ചു കൊടുക്കണേ. ചച്ചുമ്മ ബും നോക്ക്, ഇതാരത്? ചച്ചു മമ്മി. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ നിലത്ത് ദേ ഇവിടെ കിടത്തുകയാണ്. എന്നിട്ട് വേണം കുറുക്കുണ്ടാക്കാൻ, അല്ലെങ്കിൽ കല്ലിപ്പാരോ സമ്മതിക്കില്ല. ചച്ചു ഞാൻ നിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്തേക്ക് കേട്ടാ. അപ്പൊ നമുക്കിനി ഒട്ടും വൈകണ്ട, നമുക്ക് നമ്മുടെ കുറുക്കുണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഞാൻ ചച്ചുവിൻ്റെ സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു കബോർഡ് അവൾക്ക് വേണ്ടി ഒഴിവാക്കിയിട്ട് അവളുടെ കുറുക്കുണ്ടാക്കണ സാധനങ്ങളും പാത്രം ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അവൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു സ്പൂണ്, ഒരു പാന്, അവളുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഒരു എന്താ പറയുക ഒരു കബോർഡ് അവൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ കബോർഡ് കാണാം. അപ്പം ഈ ലാസ്റ്റ് കാണുന്ന കബോർഡാണ് നമ്മുടെ ചച്ചുവിൻ്റെ. ദേ ചച്ചുവിൻ്റെ ദേ കുറുക്കുണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച റാഗിപ്പൊടി വാങ്ങിച്ചു, പിന്നെ പനങ്കൽക്കണ്ടം വാങ്ങിച്ചു. അത് ഞാൻ ദേ കഴുകി പൊടിച്ച് ഈ ഒരു പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി അവൾക്ക് കൊടുക്കണ ഫോർമുല മിൽക്കാണ്. എൻ ഫാമിലിൻ്റെ അതിൻ്റെ ഡബ്ബ തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുറുക്കിൻ്റെ പൊടി ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ പാൻ വാങ്ങിച്ചു. പിന്നെ ഇതാണ് ഞാൻ അവൾക്ക് കുറുക്കു കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച ബോട്ടിൽ. കണ്ടോ, വിത്ത് സ്പൂണുള്ളതാണ്, അപ്പോൾ ഈസി ആയിരിക്കും. ഇത് സിലിക്കോണിൻ്റെ കേട്ടോ വാങ്ങിച്ചേക്കണേ. പിന്നെ എന്താ, ഇത് മറ്റേ നമ്മുടെ ഫ്രൂട്ടിൻ്റെ ഒക്കെ ചാറ്, ഓ ഇത് തുറക്കാൻ പറ്റുള്ളൂ ഒറ്റക്കെ കൊണ്ട്, ഫ്രൂട്ടിൻ്റെ ഒക്കെ ചാറ് ഇങ്ങനെ ചപ്പി ചപ്പി തിന്നില്ലേ, അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനമാണ്. അപ്പോൾ എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് ഇവളുടെ ഇതിൽ വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിനി ഒട്ടും വൈകണ്ട, നമ്മുടെ കുറുക്കുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ദേ വരുൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചച്ചുവിൻ്റെ കാര്യം വരുൺ നോക്കിക്കോളും. അപ്പോൾ നമ്മുടെ പയ്യെ നമ്മുടെ ക്യാമറാമാനോനെ നമുക്ക് ആയിട്ട് വരുണിനെ കൊടുക്കാം. അപ്പം വരുൺ ബാക്കി ഹാൻഡിൽ ചെയ്തോളും. അപ്പോൾ നമുക്ക് കുറുക്കുണ്ടാക്കാം. എന്നാ ചച്ചു ക്യാമറ പിടിച്ചോ, ചച്ചു ക്യാമറ പിടിച്ചോ. അപ്പൊ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്, അപ്പൊ അതുകൊണ്ട് കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. പിന്നെ എന്താ പറയണേ, അപ്പൊ അതെ ഈ വീഡിയോന്റെ ക്യാപ്ഷൻ ആണ് ചച്ചു ട്രൈയിങ് കുറുക്ക് ഫോർ ഫസ്റ്റ് ടൈം. ചച്ചുവിനൊരു കുറുക്ക്. അപ്പൊ ഇത് ചച്ചുവിന് സെപ്പറേറ്റ് വെള്ളം മേടിച്ചു വെച്ചിട്ടുണ്ട്. ചച്ചുവിന്റെ കുട്ടിയാണത്. ചച്ചുവിന്റെ അച്ഛൻ ഇവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട്, ചച്ചു. ചച്ചുവിന്റെ മുഖം വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് ചച്ചുവിന് ഇപ്പത്തെ മുടിയുള്ള ചച്ചുവിന്റെ ഫോട്ടോയാണിത്. കാണില്ല ഇത് ചച്ചു കാണണ്ട, ചച്ചുവിന്റെ ഫോട്ടോ. ഫോക്കസ് ആവണില്ല. ആ ഫോക്കസ്. അപ്പൊ ഇതാണ് ചച്ചുവിന്റെ ഫോട്ടോ. അപ്പൊ ഈ വെള്ളമാണ് നമ്മള് ചച്ചുവിന് ഉപയോഗിക്കണത്. എന്ത് വെള്ളമാണ് അടുപ്പിച്ചോണ്ട്? പിള്ളേരുടെ വെള്ളമാണ് കേട്ടോ. ഇതാണ് അവൾക്ക് പാല് പാൽപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഈ വെള്ളം തന്നെയാണ് ഞങ്ങൾ കുറുക്കുണ്ടാക്കാനും ഉപയോഗിക്കാൻ പോണത്. അപ്പം നമ്മുടെ ഈ ചച്ചുവിൻ്റെ കുപ്പിയിലുള്ളത് ഞാനിപ്പം കുറച്ചാണ് ഉണ്ടാക്കണുള്ളൂ. ഒരു സ്പൂണ്, ഒരു 1.5 സ്പൂണ് എന്താ പറയുക കുറുക്കു പൊടി. യേശു ആ പൊടിയുടെ പേരെന്തായിരുന്നു? കുറുക്കുപൊടിയുടെ പേരെന്തായിരുന്നു? റാഗി. റാഗി 1.5 സ്പൂൺ റാഗി എടുത്തിട്ടുണ്ടാക്കണോളൂ. എങ്ങോട്ടാണ് ഊർന്നു പോണത്? അച്ഛൻ നിനക്ക് നടക്കാറായില്ല. അവരുടെ ഹെയർ പോതേ
ഇതെന്താണ് ബാലേന്ദ്ര മേനോനെ പോലെ നെറ്റിയിൽ വെച്ചേക്കണത്? അപ്പൊ നമ്മള് നമ്മുടെ തീ ഓൺ ചെയ്തു, ചച്ചുവിന്റെ വെള്ളം കുറച്ചൊഴിച്ചു. അവക്ക് കട്ടിയിലുണ്ടാക്കി ക്യാമറ ശരിക്കും പിടിക്കും. അവക്ക് കട്ടിയിലുണ്ടാക്കി കൊടുക്കണില്ല, നല്ല ലൂസായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കണുള്ളൂ. അതേപോലെ നമ്മള് ടേസ്റ്റ് ചെയ്തിട്ടാണ് അവക്ക് കൊടുക്കണുള്ളൂ. ആ ഇന്നിപ്പോ കൊടുക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെക്കണ്ട, ഉണ്ടാക്കി വെക്കണ്ട എപ്പോഴും. നമുക്കൊരു 1.5 സ്പൂൺ ഇതിലേക്ക് ഇപ്പൊ തന്നെ ഇടുക കേട്ടോ. 1 സ്പൂൺ, 1.25 സ്പൂൺ. അതേപോലെ മധുരത്തിന് ഞാൻ പറഞ്ഞില്ലേ, പനങ്കൽക്കണ്ടം ഞാൻ കഴുകി അതിന്റെ വെള്ളമൊക്കെ ഉണങ്ങി കഴിഞ്ഞ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ തീ കുറച്ചിടാം. അപ്പൊ ഇതിങ്ങനെ കുറുക്കണം. ഇതിപ്പോ അവള് കഴിക്കുമോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണതാണ്. ഈ ക്യാമറ ഷെയ്ക്ക് ആക്കലും നമുക്കൊരു ഒത്തിരി ശർക്കര ഇടണ്ട, ഒരു പൊടിക്ക് ഒരു കുഞ്ഞ്. വായിലൊക്കെ തുപ്പലം തുപ്പി തുപ്പി തുപ്പലം തുപ്പി തുപ്പി തുപ്പലം. കട്ടിയാവും കുറുക്കുന്ന വെച്ചാ ഇങ്ങനെ കുറുകിയിരിക്കും എന്നാണ് എന്റെ ഒരു ധാരണ. ആ ധാരണ എന്നല്ല, കുറുക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ കുറുകിയിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ കുറുക്ക് എന്ന് പറയണത്. ഞാൻ തൽക്കാലം മധുരം, ഇവള് മധുരം ഇട്ടില്ലെങ്കിൽ കഴിക്കോ ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ തൽക്കാലം ഒരു ഇത്തിരി മധുരം ഇടണോളൂ, അവള് കുഴപ്പമില്ലെങ്കിൽ അതുകൊണ്ടാണ്. അവിടെ അമ്മയും പറഞ്ഞായിരുന്നു ഒത്തിരി മധുരം ആദ്യം ഇടാതെ കൊടുക്കാനാണ് അമ്മ പറഞ്ഞത്. ഇനിയിപ്പോ ഇവള് കഴിച്ചില്ലെങ്കിലോ എന്ന് എനിക്കൊരു പേടി. അപ്പൊ ആദ്യം തന്നെ വെറുപ്പിക്കണ്ടെന്ന് വെച്ചു. അപ്പൊ ഞാൻ അത് കാരണം ഒരു പൊടിക്ക് മധുരം ഇട്ടോളൂ. ഓ ഇത് 1.5 സ്പൂൺ തന്നെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ 1.5 സ്പൂൺ വേണ്ടായിരുന്നു, ഒരു വെള്ളം ഒഴിക്കാന്ന് ചുമിണ്ടാണ്ടിരിക്കും. ഇത്തിരിയോടെ വെള്ളം ഒഴിക്കാന്ന് നോക്ക. അമ്മ സംസാരിക്കട്ടെ ചേച്ചു. ഇത്തിരിയോടെ വെള്ളം ഒഴിക്കാന്ന് തോന്നണു, കാരണം ഇതിന് ഇത്തിരി കട്ടി കൂടിപ്പോയി. ഇത്രയും കട്ടിയിൽ എന്തായാലും അവള് കഴിക്കില്ല, അവക്ക് ഇറങ്ങിപ്പോണല്ലോ. ഞാൻ ലേശോടെ വെള്ളം കൂടുതൽ ഒഴിച്ചു. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുറുക്ക് റെഡി ആയിരിക്കുന്നു. ചച്ചു ദേ എന്റെ പുള്ളയുടെ ആദ്യത്തെ കുറുക്ക്. അങ്ങനെ ചച്ചുവിന്റെ ശല്യം സഹിക്കാതെ ചച്ചുവിന്റെ അച്ഛൻ ചച്ചുവിനെ നിലത്തേക്ക് കിടത്തി അവൾ ഒഴിവാക്കിയിരിക്കുന്നു. ഇപ്പൊ അവളെ കടിച്ചു തുടങ്ങി, പല്ല് വന്നു തുടങ്ങിയില്ല. പക്ഷെ അവള് കൈ തൊടുത്തിട്ട് കാര്യമില്ല, ഞാൻ എടുക്കൂല. ഈ കാല കത്തി വെക്കലടി പെണ്ണെ എന്നെ, ഞാൻ എടുക്കൂല, ഞാൻ എടുക്കൂല, അവിടെ കിടക്ക്. വെറുതെ എന്നെ കടിക്കാൻ പറ്റുന്ന എന്തിനാണ്? ഓ അമ്മ നിനക്ക് കുറുക്കുണ്ടാക്കല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. ഓ എന്തിനാ കടിക്കാൻ പറ്റുന്നത്? എന്താ ചച്ചു 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 ചൂടാറിയിട്ടാണ് ടോക്ക് കൊടുക്കണോളൂ.
കുഴപ്പമൊന്നുമില്ല. ചൂടാടി കഴിഞ്ഞ് നമ്മുടെ ഈ ചച്ചുവിന്റെ പുതിയ ഫീഡിങ് ബോട്ടിൽ നമുക്ക് ഇതാക്കി വെക്കാം. ഇത് ചൂടാറിയിട്ടില്ല, അപ്പൊ ചൂടാറട്ടെ കേട്ടോ. ചച്ചുവിന് കൊടുക്കാനുള്ളതല്ലേ, അപ്പൊ നന്നായിട്ട് ചൂടാറിയിട്ട് നമുക്കിതിൽ ആക്കി വെക്കാം. അപ്പൊ നമ്മുടെ ചച്ചുക്കുട്ടിക്കുള്ളത് കുറുക്ക് ഞാൻ ഇത് ബോട്ടിൽ ആക്കിയിട്ടുണ്ട്. ഒരു 1/2 സ്പൂണോളം ആക്കിയിട്ടുണ്ട്. ഇത് ഫുള്ള് കൊടുക്കാനൊന്നും അല്ല കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോ ഒരു സിപ്പ് ഒരു ഒത്തിരി എങ്ങാനും കുടിച്ചാ കുടിച്ചു, അത്ര മാത്രം. ഞാൻ കൊടുക്കും ആദ്യമായിട്ട്. മോനെ മോനെ ഞാൻ കൊടുക്കും ആദ്യമായിട്ട്. കണ്ടോ, ഇല്ല ഫസ്റ്റ് കുറുക്ക് കൊടുക്കണം, അമ്മയുടെ അവകാശം. അത് എവിടെ എഴുതി വെച്ചേക്കണ്, ഗൈസ് പറഞ്ഞ ആളെ പറ്റി. ആദ്യമായിട്ട് ഞങ്ങള് രണ്ടുപേരും കൊച്ചിന് പാൽ കൊടുക്കുന്ന, പക്ഷേ കുറുക്ക് കൊടുക്കുന്നതാണ്. പിന്നെ ഞാൻ വിടില്ല, ചത്താലും വിടില്ല, ചത്താലും വിടില്ല. ഇവിടെ ഇല്ലേ, ഇവിടെ എന്തെങ്കിലും സാധനം മേടിച്ചാലും ഒക്കെ ഫസ്റ്റ് ഉപയോഗിക്കാനായിട്ട് തമ്മിത്തല്ലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഉദ്ഘാടനം ചെയ്യാനായിട്ട് തമ്മിത്തല്ല് വിടാറുണ്ട്. അപ്പൊ എന്നാലും നമുക്ക് ചച്ചുവിന് ഇത് കൊടുത്തു നോക്കാം, അവള് കഴിക്കൂല്ലോ എന്ന്. എന്നിട്ടാണ് മനസ്സിലാവുള്ളൂ ഇതിന്റെ കൺസിസ്റ്റൻസി അവൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ മുന്നോട്ട് വിടാം, നമ്മുടെ ചച്ചുവിനെ ഫീഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ നമുക്കിത് ചച്ചുവിന് ബിപ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം, അവള് ഉടുപ്പിലൊന്നും ആക്കാതിരിക്കാൻ. അതേപോലെ അവക്ക് വേണ്ടിയിട്ടൊരു പൊടയ്ക്കാൻ ഒരു തുണിയും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെ തന്നെ നിലത്തിട്ട് അവളുടെ ഉടുപ്പിലും ഇട്ട് എന്റെ കയ്യിലും ഇട്ട്. ഇതാണ് ആദ്യമായിട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ആദ്യായിട്ടായിരിക്കും കൊച്ചിന് കുറുക്ക് കൊടുക്കുന്ന റിയാക്ഷൻ ആരെങ്കിലും വീഡിയോ എടുക്കുന്നത്. ഒത്തിരി ആവരുതല്ലോ, അത് പയ്യെ ഒഴുകി വന്നോളും. ഇന്നു പുന്നു സ്പൂണെല്ലാം അടിച്ചിട്ടുണ്ട്, ഉള്ളില് കുരുക്കുണ്ട്. കുരുക്ക് കുരുക്ക് കുരുക്ക കുരുക്ക. ഷോ അവള് സ്പൂണാ തിന്നണ്ടേന്ന് വിചാരിച്ചേക്കുന്നു, സ്പൂൺ കടിച്ചു വെച്ചിട്ടുണ്ട്. ഇവള് സ്പൂണിന്റെ അടിഭാഗം എങ്ങനെയാണ് വെച്ചു. എന്നെ ചച്ച ഇഷ്ടായോ, നിനക്ക് ഇഷ്ടായോ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ പൊന്നു. ആ ഇതൊക്കെ ആക്കല്ലേ. ഓ ഇത് നല്ല കറയുള്ള സാധനമാണല്ലേ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ കുറുക്കും കാര്യങ്ങളൊക്കെ അതായത് കൊടുത്തോണ്ടിരിക്കണേണ്. ഇനി അത് കൊടുത്തെന്തായാലും തീരട്ടെ. അപ്പൊ ഇനി എന്തായാലും അടുത്തൊരു വ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ.